PSC മാസ്റ്റർ എന്ന ചാനലിന്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, PSC ഈ അടുത്ത് നടത്തിയ പരീക്ഷകളിലെ പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു, പേരെന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു, പേരെന്ത്? ഉത്തരം ഭീം. IIT ഖരഗ്പൂർ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോണാണ് ഭീം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി. ഉത്തരം മിത്ര 181. മിത്ര 181 ആണ് സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് എല്ലാ പരീക്ഷകളിലും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ സംഗീതജ്ഞൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ സംഗീതജ്ഞൻ. ഉത്തരം ബോബ് ഡീലൻ. ബോബ് ഡീലനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ സംഗീതജ്ഞൻ. 2016 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ് ഇദ്ദേഹം നേടിയത്. സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം ആദ്യമായി നേടിയ സംഗീതജ്ഞനാണ് ബോബ് ഡീലൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ. ഉത്തരം സംസ്കൃതം. വിവർത്തനം ചെയ്തത് ഡോക്ടർ ജിതേന്ദ്രകുമാർ ത്രിപാഠി. ഡോക്ടർ ജിതേന്ദ്രകുമാർ ത്രിപാഠിയാണ് വിവർത്തനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉദ്ഘാടന ചടങ്ങുകളിൽ ഫലകങ്ങളിൽ VIPകളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ച സംസ്ഥാനം. ഉദ്ഘാടന ചടങ്ങുകളിൽ ഫലകങ്ങളിൽ VIPകളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ച സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം. ഉത്തരം സിക്കിം. സിക്കിമിലാണ് സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നലിംഗരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ്. ഉത്തരം മനസ്വിനി. മനസ്വിനിയാണ് ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ്. കേരള സർക്കാർ പദ്ധതികളും അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസുകളും PSC പരീക്ഷകളിൽ വളരെയധികം ആവർത്തിച്ചു വരുന്നതാണ്. കൂടാതെ ബ്രാൻഡ് അംബാസിഡർമാരുടെ പേരുകളും PSCകളിൽ ആവർത്തിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ ഏത് സംഗീതജ്ഞയുടെ 100 ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? ഐക്യരാഷ്ട്രസഭ ഏത് സംഗീതജ്ഞയുടെ 100 ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? ഉത്തരം MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിയുടെ 100 ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും നേപ്പാളും തമ്മിൽ നടത്തിയ സംയുക്ത സൈനികാഭ്യാസ പ്രകടനം. ഇന്ത്യയും നേപ്പാളും തമ്മിൽ നടത്തിയ സംയുക്ത സൈനികാഭ്യാസ പ്രകടനത്തിൻ്റെ പേരാണ് സൂര്യകിരൺ. ഈ അടുത്ത് നടന്ന രണ്ട് PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യ നേപ്പാൾ തമ്മിൽ നടത്തിയ സംയുക്ത സൈനികാഭ്യാസ പ്രകടനത്തിൻ്റെ പേര്. ഉത്തരം സൂര്യകിരൺ. ഇതേപോലെ വരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യ ബ്രിട്ടൻ നടത്തിയ സൈനികാഭ്യാസ പ്രകടനത്തിൻ്റെ പേരാണ് ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ് ഇന്ത്യ ബ്രിട്ടൻ സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസ പ്രകടനമാണ്.
കൂടാതെ ഇന്ത്യ മംഗോളിയ തമ്മിൽ നടത്തിയതാണ് നൊമാഡിക് എലിഫൻറ്റ്. നൊമാഡിക് എലിഫൻറ്റ് ഇന്ത്യ മംഗോളിയ. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 2012. 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ഈ അടുത്ത് നടന്ന രണ്ട് പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 2012. പി എസ് സി പരീക്ഷകളിൽ വളരെയധികം പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് നിയമങ്ങൾ, വിവരാവകാശ നിയമം, പോക്സോ നിയമം. കൂടാതെ ഇതുപോലെയുള്ള നിയമങ്ങൾ അത് നിലവിൽ വന്ന വർഷങ്ങളും പി എസ് സി പരീക്ഷകളിൽ സാധാരണ കണ്ടുവരുന്നതാണ്. കൂടാതെ ജി എസ് ടി ബിൽ പാസ്സാക്കിയത് എന്നൊരു ക്വസ്റ്റ്യനും ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതായത് നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്ന ദിവസം നവംബർ 8, 2016. ഈ ഒരു ക്വസ്റ്റ്യനും ഈ അടുത്ത് നടന്ന പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൂടുതൽ പി എസ് സി പരീക്ഷകളിൽ വരാറുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.